എന്തായാലും കണ്ടല സഹകരണ ബാങ്കിലെ ഈ തട്ടിപ്പും ഭാസുരാംഗന്റെ മേൽ ഇപ്പോൾ ഉണ്ടായ ഇ ഡി അന്വേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ സഹകരണ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടല സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ ഇ ഡി അല്ല സഹകരണ വകുപ്പാണ് കണ്ടെത്തിയതെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. മറ്റു സംസ്ഥാനങ്ങളിലെ ക്രമക്കേട് കണ്ടെത്താൻ ഇ ഡി പോകുന്നില്ല, ഇത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ 282 ബാങ്കുകൾക്കെതിരെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകളിലൊന്നും ഇ ഡി പോകുന്നില്ലെന്നും വി എൻ വാസവൻ കുറ്റപ്പെടുത്തി. ആ പ്രതികരണത്തിലേക്ക് സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ കണ്ടെത്തി, ആ കാര്യത്തിൽ അവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു, അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു, പോലീസ് കേസെടുത്തു. ഇതെല്ലാം പുതിയതായി കണ്ടെത്തിയല്ല, നമ്മൾ കണ്ടെത്തിയ കാര്യത്തിൻ്റെ പുറകെയാണ് ഇ ഡി വരുന്നത്. അതിൽ രാഷ്ട്രീയമായ നീക്കമാണ് നമ്മളിടത്. ഇപ്പം ഞാൻ പറയാം, ഇന്ത്യയിൽ 282 ബാങ്കുകളുടെ ലൈസൻസ് റദ്ദാക്കുകയോ പിഴ ചുമത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഗുജറാത്തിൽ 30 മധ്യപ്രദേശിൽ 40, ഉത്തർപ്രദേശിൽ 45, മഹാരാഷ്ട്രയിൽ 90. ഈ ബാങ്കുകൾക്കെതിരായിട്ടൊന്നും ഇ ഡി ഒരു നടപടിയായിട്ട് പോകുന്നില്ല.